ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഗാർഡനിങ്ങിലെ ബിഗിനേഴ്സിന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ കാക്ടസ് അല്ലെങ്കിൽ സക്കുലൻസ് നമുക്ക് അത് എങ്ങനെ വളർത്താമെന്നുള്ളതാണ്. പല ആളുകൾക്കും ഇത് വളർത്താൻ വളരെ പേടിയാണ്. കാരണം ഇത് പെട്ടെന്ന് കേടുവന്നു പോകും അല്ലെങ്കിൽ നശിച്ചു പോകും എന്നുള്ള ഒരു പേടി കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത് വളർത്തിയാൽ ശരിയാവില്ല എന്നുള്ള ധാരണ കൊണ്ട് പല ആളുകളും ഇത് വളർത്താൻ മടിക്കുന്ന ആളുകളാണ്, ഇൻക്ലൂഡിംഗ് ഞാൻ. ഞാനും ഇതൊരു പരിധി വരെ വളർത്താതിരിക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ എങ്ങനെ വളർത്തുമെന്നുള്ള ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെടി വളരെ ഭംഗിയായിട്ട് നമ്മുടെ നാട്ടിലും വളർത്തിയെടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ ഇന്ത്യയിലെ കാലാവസ്ഥയ്ക്ക്, പൊതുവായിട്ട് കാണുന്ന കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് എങ്ങനെ വളർത്താം എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളത്, നല്ല സൂര്യപ്രകാശം വേണ്ട ചെടികളാണ് സക്കുലൻസും കാക്ടസും. ശരാശരി ഒരു 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വേണം, അല്ലെങ്കിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം ഇവ വയ്ക്കാൻ. അപ്പം നമ്മുടെ ഈ കണ്ടീഷൻ അനുസരിച്ച് തെക്ക് ഭാഗത്തിലുള്ള സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ തെക്ക് ഭാഗത്ത് ഈ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഉച്ചനേരത്തെ ശക്തമായ വെയിൽ മിക്ക കാക്ടസുകളും ടോളറേറ്റ് ചെയ്യുമെങ്കിലും സക്കുലൻസിന് സ്വല്പം ബുദ്ധിമുട്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് അതിന് മോഡറേറ്റ് ആയിട്ട് കിട്ടാവുന്ന രീതിയിൽ രാവിലത്തെ ഏകദേശം ഒരു 12 മണി വരെ വെയിലും ഉച്ചയ്ക്ക് ശേഷം ഒരു 3.5-4 മണിക്ക് ശേഷം കിട്ടുന്ന വെയിലും കിട്ടത്ത രീതിയിൽ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിൽ ഏറ്റവും പ്രധാനം എന്നാൽ വാട്ടറിംഗ് ആണ് വരുന്നത്. നമുക്കറിയാം ഈ സക്കുലൻസും കാക്ടസും നല്ലവണ്ണം വെള്ളം സംഭരിച്ച് വെക്കാൻ കഴിവുള്ള ചെടികളാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, ഇവയുടെ സംഭരണശേഷിക്ക് പുറത്തായി കഴിഞ്ഞാൽ മിക്കവാറും അത് ചീഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. വെള്ളം നമ്മളെന്താണെന്ന് വെച്ചാൽ കുറവ് കൊടുത്താലും കുഴപ്പമില്ല, കൂടുതൽ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഈ പോട്ടിംഗ് സോയിൽ അല്ലെങ്കിൽ പോട്ടിംഗ് മിക്സ് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ അതിനകത്ത് വെള്ളമൊഴിക്കാവൂ. വെള്ളമൊഴിക്കുമ്പോഴാണ് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ മിക്കവാറും ഉച്ചയ്ക്ക് മുമ്പായിട്ട് നമ്മളിതിന് വെള്ളമൊഴിക്കണം. നല്ലത് രാവിലെയാണ് വെള്ളമൊഴിക്കാൻ നല്ലത്. ഇനിയിപ്പോൾ അതിൻ്റെ തണ്ടുകളിലോ ഇലകളിലോ മറ്റോ ആയിക്കഴിഞ്ഞാലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. രാവിലെ ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കത്തെ വെയിലിൽ അല്ലെങ്കിൽ ചൂടിൽ ആ വെള്ളമെല്ലാം വലിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊഴിക്കുമ്പോൾ അതിന് തണ്ടിലായി എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പവും സംഭവിക്കുന്നതല്ല. വെള്ളമൊഴിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിക്കാം. നല്ല ഡ്രെയിനേജുള്ള പോട്ടിംഗ് സോയിൽ ആയിരിക്കണം അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളം അടിയിലൂടെ ഒഴിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. ഈ സക്കുലൻസിന് വേണ്ട നമ്മൾ പോട്ട് എന്ന് പറഞ്ഞാൽ അധിക വലിപ്പമുള്ള അതിൽ വലിയ പോട്ടുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ സക്കുലൻസിനേക്കാളും 1-2 ഇഞ്ച് ചുറ്റളവുള്ള പോട്ടുകൾ മാത്രമേ യൂസ് ചെയ്യാവൂ. കൂടുതൽ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട്, ചെടികൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരുന്നതിനനുസരിച്ച് മാത്രമേ നമ്മൾ പോട്ട് മാറ്റേണ്ടതുള്ളൂ. ഇനി അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ പോട്ടിംഗ് മിക്സാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കിട്ടാവുന്ന വസ്തുക്കൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു പോട്ടിംഗ് മിക്സാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ഏകദേശം ഒരു 40% നമുക്ക് മണലെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഒരു 30% ജൈവവളം നമുക്ക് കമ്പോസ്റ്റ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ചാണകപ്പൊടി കിട്ടുമെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നുള്ളൂ. പിന്നീട് നമ്മൾ ഏകദേശം 20% കോക്കോ ചിപ്സ്, കോക്കോ പീറ്റല്ല കോക്കോ ചിപ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നീട് 10% നമുക്ക് പെർലൈറ്റ് ചേർക്കാം. ഇനിയിപ്പോൾ പെർലൈറ്റ് കിട്ടാൻ സാധ്യത ഇല്ല എങ്കിൽ നമുക്ക് നമ്മളെ കിട്ടുന്ന നാട്ടിൽ കിട്ടുന്ന ഗാർഡൻ സോയിൽ 10% ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതാണ് അതിന് വേണ്ട മിനിമം പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി നന്നാക്കിയിട്ടുള്ളൊരു പോട്ടിംഗ് മിക്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ പോട്ടിംഗ് മിക്സിനകത്ത് നിങ്ങൾക്ക് പെർലൈറ്റ് നിർബന്ധമായിട്ടും ചേർക്കാം. പിന്നീട് നമുക്ക് ഉമി, അതായത് നമ്മുടെ ഈ നെല്ലിൻ്റെ ഉമി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ കരി, നമ്മൾ എന്താ പറയുക, നമ്മുടെ ഈ ഓർക്കിഡിനും മറ്റും ഉപയോഗിക്കുന്ന കരി, അത് സ്വല്പം പൊടിച്ച് ചേർത്ത് ചെറിയ ചെറിയ പീസാക്കി പൊടിച്ച് ചേർത്ത് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. അത് നിർബന്ധമില്ല, പക്ഷേ അതുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് നമുക്ക് ഈ ചെടികൾ വളരുന്നതായിട്ട് കാണാം. കാരണം ഈ ചെടികളുടെ വേരുകൾ വളരെ എന്താ പറയുക, അധികം നീളമില്ലാത്ത വേരുകളാണ്, ഉപരിതലത്തിലായിരിക്കും. അപ്പോൾ നന്നായിട്ട് വായു സഞ്ചാരം ഉണ്ടാവാൻ ഈ മേൽപ്പറഞ്ഞ മിശ്രിതം സഹായിക്കും. ഒരു കാരണവശാലും നമുക്ക് അളവിൽ കൂടുതൽ മണ്ണ് ചേർക്കാതിരിക്കുക. മണ്ണ് കാലക്രമത്തിൽ കട്ടി ആയിത്തീരുകയും ഈ ചെടിയുടെ വളർച്ച തടയുകയും ചെയ്യും. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ആവട്ടെ വളരെ സിമ്പിളാണ്. സാധാരണഗതിയിൽ സക്കുലൻസ് അതിൻ്റെ അടിയിൽ നിന്ന്, അതായത് വെച്ച ചെടിയുടെ അടിയിൽ നിന്ന് പുതുതായിട്ട് വരുന്ന പപ്സ്, ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ നമുക്ക് കാണാൻ പറ്റും.
അത് പതുക്കെ അടർത്തിയെടുത്തിട്ട് നമുക്ക് വേറെ ഇതേപോലത്തെ ഒരു പോട്ടിംഗ് മിക്സിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. എൻ്റെ അഭിപ്രായം ഏകദേശം 99% ഇതിന് നല്ല സക്സസ് റേറ്റുള്ള ചെടിയാണ് നമ്മുടെ കാക്ടസുകളും അതേപോലെ തന്നെ സക്കുലൻസും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊന്നും ഈ ചെടി കേടി വരികയില്ല. ഇനി സപ്പോസ് ഏതെങ്കിലും കാക്ടസുകൾ നമുക്ക് ചീഞ്ഞ് പോകുന്ന അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ആ ചീഞ്ഞ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള നമ്മുടെ സാഫ് ഉണ്ടല്ലോ അത് സ്വല്പം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഇതേ പോട്ടിംഗ് മിക്സിൽ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ആ കാലക്രമത്തിൽ അതിന് വേരുകൾ വന്ന് വീണ്ടും വളർന്ന് വലുതാവുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിന് പൊതുവായിട്ട് കാണുന്ന കീടശല്യം എന്ന് പറഞ്ഞാൽ മിലി ബഗ്സ് ആണ്. ഒരു വെളുത്ത പൊടി പോലെ കാണുന്ന ചെറിയ ചെറിയ പ്രാണികളുണ്ടല്ലോ അവയാണ് കൂടുതലായി കാണുന്നത്. അത് ഈർപ്പം കൂടുതലുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഈർപ്പം അതിൻ്റെ ഇലകളിലും മറ്റും തണ്ടിലും പറ്റി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മിലി ബഗ്സ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വെള്ളം നനയ്ക്കുമ്പോൾ എപ്പോഴും ഉച്ചയ്ക്ക് മുമ്പായിട്ട് രാവിലെ തന്നെ നനയ്ക്കുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ള ജലം ബാഷ്പമായിട്ട് ഉച്ച സമയത്ത് അങ്ങ് ഒഴിഞ്ഞു പോകുന്നതായിരിക്കും. ഈ ചെടികളുടെ ചീഞ്ഞു പോകുന്ന അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോട്ടിംഗ് മിക്സിനകത്ത് തന്നെ ആൻറ്റി ഫംഗലായ സാഫ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സാഫിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ നീം കേക്സ് അതും വേണമെങ്കിൽ പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഒരു പരിധിവരെ കീടങ്ങളെ തടയുന്നതിന് വേണ്ടി ഇവ സഹായിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ആർക്കും വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്ന ഒരു ചെടിയാണ് നമ്മുടെ കാക്ടസുകളും സക്കുലൻസും. നമ്മൾ ആദ്യം തന്നെ വലിയ വില കൂടുതലുള്ള കാക്ടസുകളോ സക്കുലൻസോ വാങ്ങാതിരിക്കുക. ഒരു മീഡിയം സൈസിലുള്ള കാക്ടസ് അല്ലെങ്കിൽ സക്കുലൻസ് വാങ്ങിക്കുക. എന്നിട്ട് ഒന്നോ രണ്ടോ കാക്ടസ് അല്ലെങ്കിൽ സക്കുലൻസ് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് സക്സസ് ആവുന്നുവെങ്കിൽ മാത്രം മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഈ കാണുന്ന ഈ സക്കുലൻസ് വിഭാഗത്തിൽപ്പെടുന്ന ഈ ചെടികളെല്ലാം തന്നെ നമുക്ക് സെയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ചുരുങ്ങിയ എമൗണ്ടേ വരുന്നുള്ളൂ. ഏകദേശം 100 രൂപയോളം കൊടുത്താൽ നമുക്ക് ഈ കാക്ടസുകൾ അല്ലെങ്കിൽ ഈ സക്കുലൻസുകൾ കിട്ടും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ കാക്ടസ് അല്ലെങ്കിൽ സക്കുലൻസ് ആവശ്യമുള്ള ആളുകൾ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തരാവുന്നതാണ്. പക്ഷേ നമുക്ക് എന്നാൽ കൊറിയറിൻ്റെ പൈസ നമുക്ക് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് അയക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യണം, നമ്മുടെ വാട്സപ്പ് നമ്പർ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മറ്റ് വിവരങ്ങൾ സംസാരിച്ച് നമുക്ക് അയക്കാവുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് മുള്ളുള്ള കാക്ടസുകളും സക്കുലൻസും പേടിയാണെന്നുണ്ടെങ്കിൽ മുള്ള് കുറവുള്ളതും അല്ലെങ്കിൽ മുള്ള് തീരെ ഇല്ലാത്തതുമായ കാക്ടസുകളും സക്കുലൻസും നമുക്ക് അവൈലബിളാണ്. അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഏതെങ്കിലും നഴ്സറിയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടും. നല്ല സക്കുലൻസിൻ്റെ ഒരുപാട് വെറൈറ്റികൾ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ നഴ്സറികളിൽ അവൈലബിളാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങളത് ഇഷ്ടപ്പെടും. അപ്പോൾ സക്കുലൻസുകളെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയ്ക്ക് അത് ഇത്രമാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.